പി വി ശ്രീനിജൻ എം എൽ എയെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന കേസിൽ സാബു ജേക്കബ് ഹാജരായി. 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് പുത്തൻകുരിശ് ഡി വൈ എസ് പി ഓഫീസിലാണ് ഹാജരായത്. വിശദാംശങ്ങളുമായി കെ എം ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഒരു ആനുകൂല്യത്തിൽ അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് സാബു ജേക്കബിന് കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പ് കിട്ടിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ DYSP ഓഫീസിൽ നേരിട്ട് ഹാജരായത്? അതെ വിനീഷ, അല്പം മുമ്പാണ് അദ്ദേഹം പുത്തൻകുരിശ് DYSP ഓഫീസിലെത്തിയത്. 9:30 സാബു ജേക്കബ്, 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് പുത്തൻകുരിശ് DYSP ഓഫീസിൽ എത്തിയിട്ടുണ്ട്. DYSPയും ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പി വി ശ്രീനിജൻ MLA പരാതിയിൽ സാബു ജേക്കബിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. തന്നെ ജാതീയമായി അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പി വി ശ്രീനിജൻ MLA പോലീസിൽ പരാതി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം അടക്കം പോലീസ് തേടിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിനെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുത്തത്. എന്നാൽ ഈ കേസെടുത്തതിന് പിന്നാലെ സാബു ജേക്കബ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കവേ താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് താൽക്കാലികമായി കോടതി തടഞ്ഞു. പക്ഷേ അന്വേഷണവുമായി സഹകരിക്കണം, മുൻകൂർ നോട്ടീസ് നൽകി വിളിപ്പിച്ചാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്ന് കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് സാബു ജേക്കബ് ഇന്നിപ്പോൾ പുത്തൻകുരിശ് DYSP ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെയും സാബു ജേക്കബിനെതിരെ സമാനമായ രീതിയിൽ പരാതി ഉണ്ടാവുകയും അതിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴുണ്ടായ ഈ പരാതിക്ക് ആധാരം ആയ സംഭവം നടന്നത് കഴിഞ്ഞ January 21 അന്ന് 2020 പൂത്തൃക്കയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് പി വി ശ്രീനിജൻ MLA സാബു ജേക്കബ് മോശം ഭാഷയിൽ അധിക്ഷേപിച്ചതായി പരാതി വരുന്നത്. ഇത് ആ പ്രസംഗം, അതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിച്ചിരുന്നു. ആ പ്രസംഗത്തെ മുൻനിർത്തി MLA പുറമെ മറ്റ് രണ്ട് പേർ കൂടി പോലീസിൽ പരാതി നൽകിയിരുന്നു. അതിൽ ഒരു പരാതി ജോഷി വർഗീസ് എന്ന CPM പ്രവർത്തകൻ നൽകിയ പരാതിയാണ്. ആ പരാതി സാബു ജേക്കബിനെതിരെ കലാപശ്രമത്തിന് കേസെടുക്കണം എന്നുള്ളതായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം എതിർവിഭാഗത്തിന് കലാപമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് കലാപശ്രമത്തിന് കേസെടുക്കണമെന്ന പരാതിയിലും പോലീസ് കേസെടുത്തിരുന്നു. അതിനുശേഷമാണ് പി വി ശ്രീനിജൻ MLA ഇത്തരത്തിൽ ജാതീയമായി അധിക്ഷേപിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയിലും പോലീസ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കുകയും തുടർ നടപടി എന്നുള്ള നിലയിൽ ഇപ്പോൾ സാബു ജേക്കബിനെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയുമാണ്. വിനീഷ്.